ഒന്നെങ്കിൽ ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ഫ്ലോറിഡക്കാർക്ക് ലഭിച്ച അന്തിമ മുന്നറിയിപ്പ് മെക്സിക്കോയിൽ തുടങ്ങുന്ന മിൽട്ടൺ കൊടുങ്കാറ്റ് വിതയ്ക്കുന്നത് സർവനാശമായിരിക്കും പതിനഞ്ചടി ഉയരത്തിൽ കടൽവെള്ളം ഇരച്ചുകയറാനും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടാനും സാധ്യതകൾ ഏറെയാണ് വിമാനങ്ങൾ റദ്ദ് ചെയ്തതോടെ അനേക പേർ കുടുങ്ങിക്കിടക്കുകയാണിപ്പോൾ മിൽട്ടൺ കൊടുങ്കാറ്റ് ഫ്ലോറിഡയിൽ ആഞ്ഞടിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചു തുടങ്ങിയിരുന്നു അത്ര ഭയാനകമായ സാഹചര്യമായിരിക്കും കൊടുങ്കാറ്റിന്റെ പ്രഭാവത്താൽ ചിലയിടങ്ങളിൽ പതിനഞ്ചടി ഉയർ ത്തിലുവരെയും ജലം ഉയരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് അതായത് ഒരു ഡബിൾ ടെക്കർ ബസിനേക്കാൾ ഉയരത്തിലായിരിക്കും ഇതുണ്ടാകുക വെദർ ചാനലിലെ വെള്ളം വെള്ളമുയരുന്ന ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഈ ഉയരത്തിൽ നിന്നും ഒന്നാം നില വരെ വെള്ളത്തിനടിയിലാകുമെന്നാണ് അവതാരക ചാനലിൽ പറഞ്ഞിരുന്നത് മാത്രമല്ല ജലനിരപ്പ് ഇത്ര കണ്ടുയരുമ്പോൾ സുരക്ഷിതമായ സ്ഥലങ്ങൾ എവിടെ നിന്നെല്ലാമാണ് ആളുകളെ ഒഴിപ്പിക്കുന്നതെന്ന കാര്യം പ്രേക്ഷകർ അറിഞ്ഞിരിക്കണമെന്നും പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ ഉത്തരവുകൾ അതേപടി അനുസരിക്കണമെന്നും ചാനലിന്റെ അവതാരക വെളിപ്പെടുത്തിയിരുന്നു ഇതൊരിക്കലും ശാന്തമായ ജലമല്ല െന്ന് ജനങ്ങൾ തിരിച്ചറിയണം ഒഴിഞ്ഞു പോകാനുള്ള ജനത്തിന്റെ തിരക്ക് കൂടിയതോടെ പ്രധാന ഹൈവേകളിലെല്ലാം ഗതാഗതം തടസ്സപ്പെട്ടു തുടങ്ങിയിരുന്നു പലയിടങ്ങളിലും മൈലുകളോളമാണ് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാനാവാതെ കിടന്നിരുന്നത് പല വിമാനങ്ങളും റദ്ദ് ചെയ്യപ്പെട്ടു ബ്രിട്ടീഷുകാരുൾപ്പെടെ സംസ്ഥാന വിനോദസഞ്ചാരികൾ അകത്ത് കുരുങ്ങിക്കിടക്കുകയായിരുന്നു സ്ഥലം വിട്ട് പോകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞവർ വരുന്നത് വെച്ച് കാണാമെന്ന മനോനിലയിലുമായി ഇതോടെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കാനുള്ള തിരക്കുകളേറി തൽബലമായി പല സ്റ്റോറുകളിലും കുപ്പിവെള്ളം ടോയ്ലറ്റ് പ്പർ തുടങ്ങി ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള സാധനങ്ങൾ ലഭിക്കാത്ത സാഹചര്യം വന്നു അതിനിടയിൽ ഓണത്തിന് പുട്ടുകച്ചവടം നടത്തുന്ന കള്ളന്മാരുടെ ശല്യവും പെരുകിയതായി റിപ്പോർട്ടുകളിൽ വെളിപ്പെടുത്തുന്നു ഒഴിഞ്ഞു പോയവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം പെരുകുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ വെളിപ്പെടുത്തുന്നത് നഗരത്തിലെ പല പെട്രോൾ സ്റ്റേഷനുകളിലും ഇന്ധനം സ്റ്റോക്കില്ലാതെയായത് മറ്റൊരു തലവേദനയായി മാറി കാറ്റഗറി ആറ് വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന മിൽട്ടനെ ഇന്നലെ കാറ്റഗറി നാലിലേക്ക് തരം താഴ്ത്തിയെങ്കിലും അത് വളരാൻ കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ഒരിക്കലും തള്ളിക്കളഞ്ഞിരുന്നില്ല വിതമായ പ്രദേശത്ത് മാത്രം വീശിയടിക്കുന്ന ഹാരിക്കൻ വിഭാഗത്തിൽപ്പെട്ടതാണ് മിൽട്ടൺ എങ്കിലും ഇതിന്റെ പരിധി വിപുലമായിക്കൊണ്ടിരിക്കുന്നത് ആശങ്ക ഉളവാക്കുന്നതാണെന്നും നാഷണൽ ഹാരിക്കൻ സെന്റർ വെളിപ്പെടുത്തി കാറ്റിന്റെ കേന്ദ്രഭാഗത്തു നിന്നും എൺപത് മൈൽ ചുറ്റളവ് വരെ ഇതിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നതായും അവർ പറയുകയുണ്ടായി ഫ്ലോറിഡ എന്നത് വിദേശ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്നാൽ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്നാണ് ഫ്ലോറിഡ നിവാസികൾ ബ്രിട്ടീഷുകാരോട് പറയുന്നത് ഒഴിഞ്ഞു പോകാനുള്ള അവസാന മുന്നറിയിപ്പ് വന്നതോടെ പല പ്രധാന യു കെ എയർലൈനുകളും സർവീസുകളും Women, ും പല പ്രധാന റോഡുകളിലും ഗുരുതരമായ ഗതാഗത തടസ്സവും രൂപപ്പെട്ടു മിൽട്ടൺ കൊടുങ്കാറ്റ് ഭീതി പരത്തുന്ന അമേരിക്കയിൽ അൻപത്തഞ്ച് ലക്ഷം പേരെയാണ് ഇപ്പോൾ കുടിയൊഴിപ്പിച്ചിരിക്കുന്നത് കൊടുങ്കാറ്റിനെ തുടർന്ന് ഫ്ലോറിഡയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു മണിക്കൂറിൽ ഇരുന്നൂറ്റൻപത്തഞ്ച് കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിൽട്ടൺ കൊടുങ്കാറ്റ് ന്യൂ മെക്സിക്കോയും കടന്ന് ഫ്ലോറിഡയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാറ്റിനെതിരെ രാജ്യം കനത്ത ജാഗ്രതയാണിപ്പോൾ പുലർത്തുന്നത് മിൽട്ടന് മുകളിൽ പറന്ന് കാറ്റിന്റെ രൗദ്രഭാവങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പകർത്തുകയുണ്ടായി ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചതോടെ ലോകമേറെ ഭയത്തോടെയാണ് കാറ്റിനെ വീക്ഷിക്കുന്നത് ഫ്ലോറിഡ സംസ്ഥാനത്തെ ടാമ്പ പട്ടണത്തിൽ കാറ്റഗറി മൂന്ന് ചുഴലിക്കാറ്റായി മിൽട്ടൺ കരകയറുമെന്നാണ് നിലവിലെ പ്രവചനങ്ങൾ ചുഴലിക്കാറ്റിനെ നേരിടാൻ സമീപകാലത്തെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിനാണ് ഫ്ലോറിഡ തയ്യാറെടുക്കുന്നത് മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്ന് ഗവർണർ റോണ്ടി സാൻഡിസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു കാറ്റിനൊപ്പം അതിശക്തമായ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ഫ്ലോറിഡ സാക്ഷ്യം വഹിച്ചേക്കുമെന്നാണ് നിലവിലെ നിഗമനം